ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഈ ദിനത്തിൽ സമൂഹമാകെ ഉണർന്നും ഉയർന്നും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട സമയം സമാഗതമായി. യുണൈറ്റഡ് നേഷൻസ് രണ്ട് ജനകീയ പ്രശ്നങ്ങളാണ് ഇന്ന് ആഗോളതലത്തിൽ ദിനങ്ങളായി ഏറ്റെടുത്ത് ആചരിക്കണം. ഒന്ന് ലഹരിയാണ്, രണ്ട് ആഗോളതാപനത്തിൽ. അതിൽ ഏറ്റവും പ്രധാനത്തോടുകൂടി ലഹരി എടുത്തിരുന്നു. ഒരു മുദ്രാവാക്യം തന്നെ മുന്നോട്ട് വെച്ചത് നമ്മുടെ കോർഡിനേറ്റർ വർഗീസ് പുനർ സാർ ഇവിടെ സൂചിപ്പിച്ചു. പൊതുവായ വസ്തുതകളെ നമ്മൾ കൃത്യമായി പങ്കുവയ്ക്കുക, രണ്ട് ജീവൻ രക്ഷിക്കുക. ഈ ദൗത്യം ഏറ്റെടുത്താണ് സൈക്യാട്രി വിഭാഗം വർഗീസ് പി പുനസ്വാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സാറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക. ഈ രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കും. ഇത് കേവലം സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം ഒരു ആരോഗ്യ പ്രവർത്തനം എന്നുള്ളതിനപ്പുറം സാറ് അതിനെ സൂചിപ്പിച്ചപ്പോൾ അതിൻ്റെ വ്യാപ്തി വന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റവും വലിയ ഒരു മാനവികത ഉയർത്തിക്കൊണ്ടുള്ള സന്ദേശം പകർന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ വിഭാഗം ഏറ്റെടുത്തിട്ടുള്ളത്. കേവലം മരുന്നുകൾ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളല്ല. നമ്മുടെ ഡി അഡിക്ഷൻസ് സെൻ്ററുകളിലും ഒപ്പം സൈക്കാട്രി സൈക്കോളജി വിഭാഗങ്ങളിലും ഏറ്റെടുക്കും. അത് ഓരോ പ്രശ്നങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ലഹരി ഉപയോഗിക്കുക, ചില ആളുകൾ പറയും നിയമം മൂലം അത് നിരോധിച്ചാൽ എല്ലാം ഇല്ലാതാവും. നിയമം മൂലം നിരോധിച്ചാൽ ലഹരി ഇല്ലാതാവും എന്ന വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത് തികച്ചും അശാസ്ത്രീയവും അപ്രായവുമാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം, കൊല്ലുന്നവനെ കൊല്ലാൻ നിയമമുള്ള രാജ്യമാണ് ഈ മഹാഭാരതം. കൊലപാതകം നടക്കുന്നില്ല, ഒരു വർഷം എത്ര കൊലപാതകം, നല്ല കേസ് എവിഡൻസ് കോർട്ടിൽ സാക്ഷി സഹിതം വന്നാൽ എളുപ്പ കൊല്ലാൻ വിധിക്കും, പക്ഷെ കൊലപാതകം നടക്കുന്നില്ല. കഞ്ചാവും ചരസും LSDയും ഹെറോയിനും അടക്കമുള്ള ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളൊന്നും വിപണനം നടത്തരുത്, പിടിച്ചാൽ നോൺ വയലന്റ് ഒഫൻസാണ്, മാസങ്ങളോളം വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു, മെഡിക്കൽ കോളേജിന്റെ മുമ്പിലത്തെ കടകൾ റെയ്ഡ് ചെയ്താൽ ഇപ്പൊ കിട്ടിയില്ല കിലോ കണക്കിന് കഞ്ചാവ്, ഹെറോയിൻ കിട്ടിയത് മറ്റ് ടാബ്ലറ്റ് കിട്ടി, ഇല്ലെങ്കിൽ അതിനും ലഹരിക്ക് സമാനമായി ഈ സൈക്കാട്രിക്കാർ തന്നെ കുടിക്കുന്ന ലോറസ് അപ്പം ഇല്ലേ ടാബ്ലറ്റ് മയ പെട്ടെന്ന് മയങ്ങുന്ന ഇതൊന്നും വേണ്ട. ചിലരെ ചില ടാബ്ലറ്റുകൾ വാങ്ങി സോഡ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീര്യം ഉണ്ടാവും. പുകയില വായിലിട്ട് സോഡ കുടിച്ചു കഴിഞ്ഞാൽ ലഹരി കിട്ടുന്നവരെ, ഇങ്ങനെ ലഹരി നാനാ തരത്തില്ല. ഇതൊന്നും കൂടാതെ ഈ ലോക്ക്ഡൌൺ പീരിയഡിൽ എത്രയോ സ്ഥലങ്ങളിൽ വ്യാജവാറ്റുകൾ നടക്കും. ഒരു കുക്കർ മാത്രം മതി, ആ കുക്കറിൽ വ്യാജവാറ്റ് നടക്കും. മദ്യം ഉൽപ്പാദിപ്പിച്ച് കഴിക്കുകയും വിപണനം നടത്തുന്നില്ല, ധാരാളമായി നടക്കുന്നു. ഇപ്പൊ ഈ ചോറിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കും. ഇപ്പൊ ബംഗാളികളോട് ജോലിക്ക് വരും, ഞാനൊരു വായ്പാട്ടെ സങ്കേതത്തിൽ പോയി ഞങ്ങള് പ്രശ്നമുണ്ടായപ്പോ പരിശോധിച്ചപ്പോ കണ്ടതാണ്, അവര് ചോറിൽ നിന്ന് രാവിലെ മദ്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഏത് തരത്തിൽ ലഹരി കിട്ടുക, ലഹരിയിലേക്ക് പോകുന്ന ഒരു വിഭാഗവും വളർന്നു. അത് ഇതൊന്നും നിയമം മൂലം നിരോധിക്കാൻ കഴിയും. ഇത് പ്രധാനമായും നമ്മുടെ അവയർനെസ് പ്രോഗ്രാം, നല്ല രൂപത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയിലൂടെ മാത്രമേ അതിനില്ലാതില്ല. അതിൽ ഈ ഇളം കുരുന്നുകളിൽ ഇപ്പോ ഇത് വളർന്നു വരും, ബഹുമാനപ്രായത്തിലുള്ളവർ വളർന്നു, യൗവനങ്ങളിൽ വരും. അതിന് നല്ല രൂപത്തിൽ രക്ഷകർത്താക്കൾ സമൂഹം ഉണരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഞാനൊരു സ്കൂളിൽ ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയി രാവിലെ, 2500 സ്റ്റുഡൻസ് ഉള്ള സ്കൂൾ. രാവിലെ രണ്ട് കുട്ടികൾ ഛർദ്ദിക്കുന്നു. ഞാനപ്പോൾ സാറിനോട് പറഞ്ഞു, സാർ ആ എൻ്റെ വണ്ടിയെ കയറ്റിയ കുട്ടിയെ കാശിക്കുന്നു. സാർ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാം, ഞാനിവിടെ വരാം. എന്നിട്ട് വരണ്ടെന്ന് പറഞ്ഞു ഞാൻ കൂടെ പോയി. ചെന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടി ഞാൻ എഴുന്നേപ്പിച്ച് വായൊക്കെ കഴിച്ചു, എന്ത് പറ്റി രാവിലെ ചക്കപ്പുഴക്കാണോ കഴിച്ചു, ദഹിക്കാത്ത എന്ത് കഴിച്ചു. അപ്പോൾ അവൻ വിക്കി വിക്കി പറഞ്ഞു അത് ഇവൻ തന്നത് ഞാൻ കഴിച്ചു. അപ്പം മറ്റവരെയും ഞങ്ങൾ നോക്കി, വായൊക്കെ കഴിച്ച് അവരോട് ചോദിച്ചു നീ എന്താ ഇവിടെ കൊടുത്തത്. അപ്പം അവൻ പറയാൻ
ഇന്നലെ അച്ഛൻ വൈകിട്ട് കൊണ്ടുവന്ന ബ്രാൻഡി കുടിശേന്റെ ബാക്കി കട്ടിന് കീഴിൽ വെച്ച് അമ്മ കരിങ്ങാലി വെള്ളം ഉണ്ടാക്കി തന്നപ്പോൾ ഞാനത് കമത്തി കളഞ്ഞിട്ട് പകുതി കമത്തിയിട്ട് ബാക്കി ബ്രാൻഡി ഒഴിച്ചു. ഇന്ന് കലോത്സവമാണല്ലോ, ഒന്ന് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവനും കൊടുത്തു, ഞാനും കുടിച്ചു, രണ്ടുപേരും വാള വെച്ചു. അപ്പൊ സാറ് വളരെ രോഷാകല്ലേ, ഇപ്പൊ തന്നെ പോയി ഉമ്മാനെ കൂട്ടി രക്ഷാകർത്താക്കളെ കാണണം. ഞാൻ സാറോട് പറഞ്ഞു, സാറെ വേളമൊക്കെ ഉണ്ട്, രക്ഷാകർത്താനൊക്കെ ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ല. അതെന്താ വെച്ചാൽ ഈ കുട്ടി എന്നെ തെറ്റുകയാണ്. ഇതിൽ നാല് തെറ്റി ഈ രക്ഷാകർത്താവ് ചെയ്തി. ഒന്ന്, രക്ഷാകർത്താവ് മദ്യപിക്കുന്നിട്ട്, രണ്ട്, വീട്ടിൽ കൊണ്ടുവന്നിട്ട്, മൂന്ന്, കുട്ടികളെ ആകെ കുടിച്ചതിട്ട്, നാല്, ബാക്കി വെച്ചതിട്ട്. ഈ നാല് തെറ്റ് രക്ഷാകർത്താവ് ചെയ്തപ്പോഴാണ് ഈ കുട്ടി ഇത് കൊണ്ടുവരാൻ സൗകര്യം ഉണ്ടാക്കി അല്ലേ. അപ്പൊ ആരാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഈ കുട്ടിയേക്കാൾ കൂടുതൽ ശിക്ഷിക്കേണ്ടത് രക്ഷാകർത്താവിനെ. അപ്പൊ എപ്പോഴും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയെടുക്കുന്ന രംഗത്ത് രക്ഷാകർത്താക്കൾക്ക് നല്ല പങ്കുണ്ടാവും. അതുപോലെ തന്നെ കലാലയങ്ങളുടെ കവാടങ്ങളിൽ കാത്തു നിൽക്കുന്ന ചില ചെറുപ്പക്കാരുടെ പാന്റിന്റെ അടിയിൽ, ഇടയ്ക്ക്, പോക്കറ്റില്, മുടിക്കിടയില് ഒക്കെ തിരികെ തിരിച്ച് ചെറിയ പാക്കറ്റുകളാണ്. ഇത് കച്ചവടം ചെയ്യാൻ വരുന്നതാണ് കഞ്ചാവ്. എത്ര ടൺ കണക്കിന് കഞ്ചാവാണ് വിവിധ ദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക്. ഇതിനെതിരായി യഥാർത്ഥത്തിൽ ഇളം കുരുന്ന മനസ്സുകളിൽ തന്നെ ഈ ലഹരി കഴിച്ചാൽ ഉണ്ടാകുന്ന വിപത്തും അതിന്റെ ആഴമത്രയെന്നും ബോധ്യപ്പെടുത്തുന്ന ദൃശ്യാവിഷ്കാരങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ അവരെ ഇതിൽ നിന്ന് വിമുക്തമാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കും. അതെല്ലാം നിയമം മൂലം നിരോധിച്ചുകൊണ്ട് മാത്രം ഇത് നിൽക്കാൻ കഴിയില്ല. നിയമം ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ നല്ല രൂപത്തിലുള്ള ഇതുപോലുള്ള ബോധവൽക്കരണം ഇത് മാത്രമാണോ ലഹരി? ഇപ്പോ സജ്കുമാർ സാർ അറിയാം, കോവിഡ് എന്ന മഹാമാരി ആണെന്ന റിസൾട്ട് വന്നപ്പോ തന്നെ പോയി ആത്മഹത്യ ചെയ്ത ആളുടെ നമ്പർ നമ്മുടെ ഉള്ളിലാണ്. സൂപ്രണ്ടൊക്കെ കണക്ക് പ്രിൻസിപ്പൽ ഒക്കെ, അതൊരു മാനസികാവസ്ഥയാണ്, അതൊരു ലഹരിയാണ്. അതേപോലെ തന്നെ ചില ആളുകളോട് തോന്നുന്ന വികാരങ്ങൾ ചിലപ്പോൾ ലഹരിയായി വരുന്നു. പ്രണയത്തിൽ വരുന്ന വികാരങ്ങൾ ലഹരിയായി വരുന്നു. ചില അതിന്റെ പേരിൽ വന്ന അവസാനം, ഇപ്പൊ ഏറ്റവും അവസാനം നടന്നൊരു സംഭവം ശ്രദ്ധയപ്പെടുത്തിയ പെരിന്തൽമണ്ണയിൽ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു പെൺകുട്ടിയെ പ്രേമിക്കും. ആ കുട്ടി സമ്മതിക്കില്ല. ആ കുട്ടിയെ പ്രണയിച്ച് ആ കിട്ടാത്തതിന് പേരിൽ ആദ്യം പോയി ആ കുട്ടിയുടെ അച്ഛന്റെ കടക്ക് തീയിട്ട്, അതുകൊണ്ട് അരിശൻ തീരാഞ്ഞിട്ട് ആ പൊലയുടെ ചുറ്റും പൊന്തി നടന്നെന്ന് പറഞ്ഞ പോലെ പിന്നെ അവൻ തിരിച്ചു വന്നിട്ട് ആ വീട്ടിൽ കയറി ആ പെൺകുട്ടിയെ കുത്തിക്കൊണ്ടു. എന്നിട്ടും ആ പോലീസോട് പറഞ്ഞ മറുപടി, എന്റെ അരിശൻ തീർന്നു, രോഷം തീർന്നു. അതൊരു ലഹരിയാണ്. അവനതിനെ ആ ലഹരിക്ക് അഡിക്റ്റായി മാറിയിരിക്കും. അങ്ങനെ വരുന്ന വിഷയങ്ങളുണ്ട്. അതിനെ നേരിടുന്ന രംഗത്തും നിശ്ചയമായും വളരെ ആസൂത്രിതമായ ശ്രമങ്ങളാണ് അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ലഹരി ഇങ്ങനെ നാനാ തരത്തിലാണ്. ഞാൻ ഒരു അനുഭവം, നമ്മുടെ ബഷീർ സാർ എച്ച് ഒ ഡി ആയിരിക്കുന്ന കാലത്ത് സാറിൻ്റെ ഒരു വേഷണയാണ്, ഒരു കൊച്ചുകുട്ടിയാണ്. ആ കൊച്ചുകുട്ടിയെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വഴക്കോലെ വീട്ടിൽ ദേഷ്യപ്പെടുകയുമ്പോൾ കുട്ടി അപ്പം ബോധം കിട്ടും. അതൊരു രോഗമാണെന്ന് തിരുത്തി അച്ഛനും അമ്മയും വളരെ പ്രയാസപ്പെട്ട് വിഷമിച്ചെന്നിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല സൈക്കാട്രിസ്റ്റാണ് ബഷീർ സാറിനെ കാണിക്കാത്തത്, ഞങ്ങൾ അത്യാവശ്യത്തിന്റെ അടുത്തുള്ള ഞാനും ആ കൂടെ പോയി. അപ്പോൾ സാറിതെല്ലാം കേട്ടിരുന്നതിന് ശേഷം ആ കുട്ടിയെ ഇങ്ങനെ കുറേ സമയം നോക്കിയിരുന്നതിന് ശേഷം അപ്പോൾ അച്ഛൻ വന്ന് ദേഷ്യപ്പെടുന്ന സ്ഥിതിപ്പോൾ പെട്ടെന്ന് ആ കുട്ടി വീണ്ടും പറഞ്ഞു. അപ്പോൾ ബഷീർ സാർ പറഞ്ഞു, ആരും പിടിക്കേണ്ടത്, അവർ പിടിക്കാൻ തുടങ്ങി. സാറിന് വടിയെടുത്ത് ആ കുട്ടിയുടെ ഉള്ളംകാലിൽ രണ്ടുമൂന്ന് അടിയടിച്ചു. അപ്പോൾ ആ കുട്ടി ചാടി എഴുന്നേറ്റു. അതോടുകൂടി ആ കുട്ടിയുടെ രോഗം അവസാനിച്ചു. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടിയുടെ മനസ്സിൽ കയറിയ ഒരു വികാരം വഴക്കു പറയുമ്പോഴെല്ലാം ബോധം കിടന്നിട്ട് കുട്ടിയിലേക്ക് വരും. അതൊരു ലഹരിയാണ്. ഇങ്ങനെ ലഹരികൾ നാനാതരത്തിലാണ് സമൂഹത്തെ വേട്ടയാടുന്നത്. അതെല്ലാം തിരിച്ചറിഞ്ഞ് അത് കൃത്യമായി അതിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതോടൊപ്പം മരുന്ന് ഏതിനൊക്കെ വേണം, ഏതിനൊക്കെ കൗൺസിലിംഗ് വേണം, ഏതിനൊക്കെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി എടുക്കണം, ചിലത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട്, സമീപനങ്ങൾ കൊണ്ട്, സംസ്കാരങ്ങൾ കൊണ്ട്, സമ്പർക്കങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്, അങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ വിദഗ്ധനായിട്ടുള്ള വർഗീസ് സാറോട് സൂചിപ്പിച്ചത്. നിശ്ചയമായി അവരതിൽ നല്ല രൂപത്തിൽ ഗവേഷണം നടത്തുന്നു. ആ നിലയിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളെ അതിജീവിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഇന്നത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി സമൂഹത്തിന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ അതിശക്തിയായ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ കൊണ്ടല്ലാതെ നിൽക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതല്ല. ഗുജറാത്ത് ലഹരി നിരോധിക്കപ്പെട്ട
സംസ്ഥാനമാണ്. പക്ഷേ ഗാന്ധി ജനിച്ച പോർബന്തറിനെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊരു വാർത്ത ഞാൻ കണ്ടു, കള്ളവാറ്റുകാരുടെ സങ്കേതമായിട്ടാണ്. ഇതാണ് നിരോധിക്കപ്പെട്ട ഗുജറാത്തിന്റെ അവസ്ഥ. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതല്ലേ? തമിഴ്നാട്ടിൽ ഇത് കണ്ടതാണ്, ഒരിക്കൽ നിരോധിക്കപ്പെട്ടതാണ് അവിടെ. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ജയലളിത പതുക്കെ പതുക്കെ ഇതയച്ചു വിട്ടു. ഇപ്പോ എല്ലാം നല്ല രൂപത്തിലേക്ക് വ്യാപിക്കുന്ന രൂപത്തിലേക്ക്. ഇങ്ങനെ പല സ്ഥലത്തും വന്നിട്ട് അതിന് ഓരോ ഉപാധികളിലാണ് കഴിക്കാൻ വേണ്ടി. അപ്പോ ആ തരത്തിലേക്ക് ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം എതിരായി അതിശക്തിയായ ക്യാമ്പയിൻ സമൂഹം ഉണർന്ന് ഉയർന്ന് നടക്കുമെന്നുള്ളതിന് ഒരു നല്ല ഉദാഹരണമാണ് പുകവലി. മുമ്പൊരു ഈ മെഡിക്കൽ കോളേജ് പി ജി ആർ സാർ സൂപ്രണ്ടായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങളെടുത്ത കമ്മിറ്റി ഒരു തീരുമാനം, ഈ കോമ്പൗണ്ടിനകത്ത് വെച്ച് ആരെങ്കിലും പുകവലിക്കുന്ന കണ്ടാൽ അവർക്കൊരു ഫൈൻ അന്നത്തെ കാലത്ത് 25 രൂപ തീരുമാനിച്ചു, പലരോടും വീടാക്കുകയും ചെയ്തു. ഒരു ക്യാമ്പയിന്റെ ഭാഗമായിരുന്നത്. അങ്ങനെ വന്നു വന്നതിന് ഇപ്പോ ഈ സദസ്സിൽ ആരെങ്കിലും പുകവലിക്കുന്നില്ല. സാറിന് ഒരു സ്ഥലത്ത് നിന്ന് ആരെങ്കിലും വലിക്കുന്നത് കണ്ടോ? വണ്ടി മുൻപൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ആഞ്ഞു വലിക്കുന്നത് ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ്സിൽ കയറിയ വലിക്കുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് വലി മാറിയിട്ടുണ്ട്. ഇപ്പൊ വലിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഒളിഞ്ഞു നിന്ന് വലിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു മാറ്റം പുകവലിയുടെ കാര്യം. എന്നതുപോലെ ലഹരി ഇപ്പോ ഞാൻ ഈ സൂചിപ്പിച്ച കഞ്ചാവായിരുന്നാലും ചരസായിരുന്നാലും LSD ആയാലും കറവനായിരുന്നാലും ഇതിനെല്ലാം ആ തരത്തിലേക്ക് മാറ്റി തീർക്കാനുള്ള നല്ല ബോധവൽക്കരണ പരിപാടി, വിമുക്തി പോലുള്ള ക്യാമ്പയിനുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തെ ഉണർത്തി അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ഇടപെടാൻ പ്രേരിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായി കുറേയെങ്കിലും മാറ്റിയെടുക്കാൻ കഴിയൂ. അതിന് സഹായം ഞാൻ അതിനും കഴിയുന്ന ഒരു ഉദാഹരണം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മാലത്തൊരു സ്കൂളിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആ സാറ് കുട്ടികളെ മുഴുവൻ ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ അണിനിരത്തി 4 വാർഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ 4 വാർഡിന് ലഹരി വിരുദ്ധമാണ്. അദ്ദേഹം ചെയ്തൊരു പണി, മനോഹരമായ ഈരടികൾ അദ്ദേഹം തന്നെ എഴുതി കുട്ടികളെ പഠിപ്പിച്ചു. എവിടെയെങ്കിലും ഒരാൾ നിന്ന് പുകവലിക്കുന്നത് കണ്ടാൽ ഈ കുട്ടികൾ വട്ടം പോയി നിപ്പാട്ടം പാടും. വളരെ പെട്ടെന്ന് ആള് വലിച്ചെറിയും വലിക്കുന്നവർ. അതുപോലെ ഒരാൾ കള്ളു കുടിച്ച് കൂത്താടുന്ന കണ്ടാൽ അവിടെ പോയി കുട്ടികളെല്ലാം അവിടെ നിപ്പാട്ട് പാടും. അവരസ്വസ്ഥനാണ്. ചില വീടുകളൊക്കെ കയറിയുള്ള ക്യാമ്പയിൻ. അങ്ങനെ ഒന്ന് ആ 4 വാർഡുകൾ ലഹരി മുക്തമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അവാർഡ് പോകാൻ ശരിയാണ്. അപ്പൊ ശക്തിയായ ക്യാമ്പയിൻ കൊണ്ട് അതിൽ പലരെയും പിന്തിരിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ സൂചനകളാണ് അത്തരത്തിലുള്ള സംഭവം. എല്ലാം ആകുന്നില്ല, പക്ഷെ ഇങ്ങനെ നാനാതരത്തിൽ അത് നമ്മൾ പാംപ്ലറ്റുകളാവാം, പ്രസംഗങ്ങളാവാം, ചില സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുള്ള ചില തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അവരെ നിരന്തരമാവാം, അതുപോലെ തന്നെ ചില സംവാദങ്ങളിൽ കൂടിയാവാം. ഇങ്ങനെ നാനാതരത്തിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ക്യാമ്പയിൻ ശക്തിപ്പെടുത്തി നമുക്ക് ഈ വലിയ വിപത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ഈ ചെറിയ രൂപത്തിൽ തുടങ്ങി വെച്ച ഈ പ്രവർത്തനം വലിയ വിജയം കൈവരിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന സാർ പറഞ്ഞു, അതിൽ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഒരു സന്തോഷ വാർത്ത കൂടി, മെഡിക്കൽ കോളേജിൻ്റെ 2 വെന്റിലേറ്റർ ഞാൻ രാവിലെ റെഡ് ക്രോസിൽ നേരിട്ട് വാങ്ങിയിരുന്നു, അത് ഇപ്പോൾ ഇവിടെ വെച്ച് കൈമാറുന്നു എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ കാലത്ത് 2 വെന്റിലേറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരി കാര്യമായിരുന്നു. വലിയ വില വരുന്ന 2 വെന്റിലേറ്ററാണ്, അമേരിക്കൻ സാധനം. അതിപ്പോൾ കൈമാറുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കും. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രാധാന്യം നെഞ്ചിലേറ്റി നമുക്ക് ഈ ദിവസം നല്ല രൂപത്തിൽ സമൂഹത്തിന് സന്ദേശം നൽകി മാറ്റി തീർക്കാൻ കഴിയട്ടെ.